പ്രണയമല്ലാത്തൊരു സംഭവം തന്നെ. ഞാൻ പ്രണയിച്ചിട്ടില്ല, അതുകൊണ്ട് പ്രണയത്തിന്റെ സംഭവിച്ചറിയില്ല. ഞാൻ ആരെങ്കിലും പ്രണയിക്കുകയാണെങ്കിൽ ഞാൻ പ്രണയിക്കാം. കാണാ ചെറുക്കില്ലാത്ത നമ്മളെ കാര്യം പ്രേമിച്ചത് കണ്ടോ? പിന്നെ ഫവാസൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ ഫവാസ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ കൊള്ളാത്ത നമ്മൾ ആര്? നല്ലൊരു കണ്ണട വാങ്ങി ആരെങ്കിലും പ്രേമിക്കുക ചോദിച്ചു അതുമില്ല. മനുഷ്യന്മാർക്കൊക്കെ നല്ല കൽപ്പുള്ള ആളുകളെ വേണം. നമ്മളെ കാര്യം പ്രേമിച്ചാണ് വയസ്സായി മുടി മരിച്ച്. മനസ്സിലായില്ലേ? ഞാനൊരു സഹോദരൻ എഴുതി വിട്ടു, പ്രണയം ഒരു സംഭവമാണെന്ന്. പ്രണയിക്കാത്തവർക്ക് എന്ത് പ്രണയം? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് പ്രണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറഞ്ഞോളെ. പ്രണയത്തെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്കറിയാലോ, നമ്മൾ പലപ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ അടിപ്പെട്ടുകൊണ്ടാണ് പലപ്പോഴും കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പ്രണയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ പ്രണയത്തെ കുറിച്ചുള്ള സംസാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നവർ, അവരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ആ റിക്വസ്റ്റ് അംഗീകരിക്കുന്നവർ മാത്രം ഈ വീഡിയോ തുടർന്ന് കാണണം എന്നാണ് പറയാനുള്ളത്. കാരണം ഇത് പൂർണ്ണമായും തമാശ വീഡിയോ ആണ്. ഇത് ഇതിന്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഇതിന്റെ അവസാനത്തേക്കുള്ള ഒരു ട്വിസ്റ്റ് കൂടി കണ്ടിട്ട് വേണം ഈ വീഡിയോ അവസാനിപ്പിക്കാൻ. അതാണ് അവർ അഭ്യർത്ഥന. അതിന് കൂടാതെ ഒരു മുന്നറിയിപ്പ് പറയാനുള്ളത്, ഇതിനകത്ത് നമ്മൾ ഈ പ്രണയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ വീഡിയോ മുന്നോട്ട് പോകുന്നതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കമന്റ് എഴുതണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അത് വളരെ മാന്യമായും സഭ്യമായും എഴുതണം. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്ക് ചാടിത്തുള്ളി, ഇപ്പം ഈ ചില ഖുർആൻ സയൻസ് ഒക്കെ കേൾക്കുമ്പോഴത്തേന് ചില വിശ്വാസികൾ ചാടിത്തുമുറുക്കുന്ന പോലെ ചാടിത്തുമുറുത്ത് കമന്റ് എഴുതി കുളമാക്കരുത് എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, അത് ഏത് പക്ഷമായാലും, വിശ്വാസത്തിലിരിക്കുന്ന പക്ഷമായാലും തങ്ങളുടെ ഫാൻസ് അസോസിയേഷൻ ആയാലും ആരായാലും, ഇദ്ദേഹത്തെ ആറ്റക്കോയ തങ്ങൾ, പക്ഷെ ആളുകൾ അദ്ദേഹത്തെ കളിയാക്കി വേറൊരു പേരാ വിളിക്കുക, നാറ്റക്കോയ തങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന വിശ്വാസികളുണ്ട്. വിശ്വാസികളിൽ തന്നെ ഉള്ളവർ ഉണ്ട്. അപ്പം എന്തായാലും അദ്ദേഹത്തെ നമ്മൾ നാറ്റക്കോയ തങ്ങൾ എന്നൊന്നും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മളുടെ ഒരു ഇവിടുത്തെ ഒരു രീതി അല്ലാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. തുടർന്ന് അങ്ങോട്ട് നമ്മളത് പറയില്ല. അതേസമയത്ത് ഈ വീഡിയോ കഴിയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒരു പേര് വിളിക്കും. ആ പേരിൽ അദ്ദേഹം അറിയപ്പെടണം എന്നാണ് എൻ്റെ ഒരാഗ്രഹം. അത് ഈ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഞാൻ ഈ പറഞ്ഞ രണ്ട് മുന്നറിയിപ്പുകൾ ഓക്കെ ആയവർ മാത്രം തുടർന്ന് അങ്ങോട്ട് കാണുക. അല്ലാത്തവർ ദയവ് ചെയ്തിട്ട് ലെഫ്റ്റ് ചെയ്തിട്ട് പോവാം. കാരണം ഇത് ഞാൻ പറഞ്ഞു, പൂർണ്ണമായും തമാശ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതും വിശ്വാസികളുടെ കണ്ണു തുറപ്പിക്കാൻ പോകുന്ന ചെറിയ മരുന്നുകൾ ഇതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടുമാണ്. ആ രണ്ട് ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ വീഡിയോ ഇപ്പം നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്കറിയാലോ, നമ്മളിവിടെ ഇത്തരം ഐറ്റംസ് എടുക്കാറില്ല. ഇത്തരം വീഡിയോകൾ, ഇത്തരം ടോപ്പിക്സ് സാധാരണഗതിയിൽ എടുക്കാറില്ല. അതിനു മുമ്പ് ഞാൻ ഈ ആറ്റത്തങ്ങളുമായിട്ട്, ആറ്റക്കോഴിത്തങ്ങൾ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആറ്റക്കോയ തങ്ങൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇദ്ദേഹത്തെ മാത്രം, ഇദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് നമ്മൾ സ്ഥാനപ്പേര് കൊടുക്കുകയാണ്. ഹാമിദ് ആറ്റക്കോഴിത്തങ്ങൾ എന്നാണ് അദ്ദേഹത്തിന്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള പേര്. അതുകൊണ്ട് ഇനി എല്ലാവരും അദ്ദേഹത്തെ നാറ്റക്കോയ തങ്ങൾ എന്ന് വിളിക്കുന്നവർ ദയവ് ചെയ്തിട്ട് അത് അവസാനിപ്പിക്കണം. വിശ്വാസപരമായി നിങ്ങൾക്ക് പല വിയോജിപ്പുകൾ വ്യക്തികളോട് ഉണ്ടാവും. അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അദ്ദേഹത്തെ നാറ്റക്കോയ തങ്ങൾ എന്ന് വിളിക്കരുത്. അങ്ങനെ വിളിക്കുന്നത് ഒരാളെ ആക്ഷേപിക്കലാണ്. പക്ഷേ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഹാമിദ് ആറ്റക്കോഴിത്തങ്ങൾ എന്ന് വിളിക്കാവുന്നതാണ്. കാരണം അദ്ദേഹം ആ സ്ഥാനപ്പേരിന് അർഹനാണ് എന്നതുകൊണ്ടാണ്. അപ്പോൾ അത് തുടക്കത്തിൽ പറഞ്ഞു വെക്കാം. ഇനി അല്ലെങ്കിൽ ആളുകൾ എന്ത് പേര് വിളിക്കണം എന്നറിയാതെ, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ അല്ലേ, എന്ത് 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 പേരിട്ട് വിളിക്കണം എന്നോ, അങ്ങനെ എന്തൊരു പാട്ടില്ലേ, ആ പാട്ട് ഓർമ്മ വന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതു. ഇന്ന് ഒരു സീരിയസ് ആയിട്ടുള്ള സാധനം കേൾക്കാൻ വേണ്ടി ആരും മുഖം വീർപ്പിച്ചിരിക്കേണ്ട, ഇച്ചിരി തമാശയും കളിയും ചിരിയും ഒക്കെ കമൻറ്റ് ബോക്സിലാകാവുന്നതും ആണ്. അപ്പൊ ആ പാട്ട് ഓർമ്മ വന്നവരൊന്ന് പറയാം. എന്ത് പേരിട്ട് വിളിക്കും എന്ന് ചോദിച്ചിട്ട് പ്രണയിനി ബുദ്ധിമുട്ടുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആറ്റക്കോഴിത്തങ്ങളുടെ ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ നാട്ടിൽ വേറൊരു തങ്ങളുണ്ട്. വേറൊരു തങ്ങളല്ല, ഇത്തങ്ങൾ തന്നെ. ഇത്തങ്ങളെടുത്ത് പണ്ട് ഒരു ഉമ്മ വന്ന് കരഞ്ഞു കരഞ്ഞ് 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 കണ്ണ് കലങ്ങി. അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പം, ആ ഉമ്മാന്റെ മോള് ഒരാളുമായിട്ട് പ്രണയത്തിലാണ്, അതാണ് പ്രശ്നം. അപ്പൊ തങ്ങൾ പാപ്പാ നിങ്ങൾ തന്നെ ഉള്ളു രക്ഷ, ഞങ്ങൾ എന്താ ചെയ്യാ, ഞങ്ങൾക്ക് ആകെയുള്ള പെൺകുട്ടിയാണ്, ഓളിപ്പോ ഒരാളോട് പ്രേമത്തിലാണ്. ഈ ഉമ്മ കരച്ചിലോട് കരച്ചിൽ, കരി എന്നെ കരി, കരി എന്നെ കരി. തങ്ങൾ പാപ്പ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു നിമിഷം സ്തബ്ധനായി നിന്നുപോയി. പിന്നെ അദ്ദേഹം ആത്മസംയമനം വീണ്ടെടുത്ത് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ ഒന്നുകൊണ്ടും ബേജാറാവണ്ട. നൂറെ ഹബീബി എന്ന് പറഞ്ഞ പരിപാടിയിൽ എല്ലാ ദിവസവും സുബീന് ശേഷം ഒരു പരിപാടി നടക്കുന്നുണ്ട്, ഒരു സലാത്ത്, ഒരു ദിക്ർ. അതുകൊണ്ട് ആ ദിക്റിൽ എല്ലാ ദിവസവും നിങ്ങൾ മുടങ്ങാണ്ട് 2 മണിക്കൂർ കുത്തിയിരിക്കണം. അങ്ങനെ കുത്തിയിരുന്നാൽ നിങ്ങളെ കുട്ടിയുടെ പ്രണയം കുത്തി തിരിച്ചു കളയുന്ന കാര്യം പഠിച്ചോൻ ഏറ്റിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളി, നിങ്ങൾ സുബീക്ക് നീ ചോർക്ക വെച്ച് പരിപാടിയിൽ കുത്തിയിരുന്നോളി എന്നായി. അങ്ങനെ ഈ ഉമ്മ സ്വന്തം മകളുടെ പ്രണയം തകർക്കാനുള്ള ആഗ്രഹത്തിൽ, അത് തകർന്നു കാണണം എന്ന ആഗ്രഹത്തിൽ തങ്ങൾ പാപ്പ പറഞ്ഞതുപോലെ ചെയ്തു. മാസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, ഉമ്മ വീണ്ടും വന്നു, കരച്ചിലോട് കരച്ചിൽ, പിന്നെയും കരച്ചിൽ, കരച്ചിൽ എന്നെ കരച്ചിൽ. തങ്ങൾ പാപ്പ എത്ര സമാധാനിപ്പിച്ചിട്ട് ഉമ്മാന്റെ കണ്ണീരടങ്ങുന്നില്ല. പക്ഷെ ഇത്തവണ വന്നപ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ, ഇത്തവണ തങ്ങൾ പാപ്പ വന്നപ്പോ അല്ലെങ്കിൽ ഈ ഉമ്മ വന്നപ്പോ
കരയണത് സന്തോഷക്കണ്ണീര്, ആനന്ദക്കണ്ണീരാണ്. കാരണം ആ കുട്ടീൻ്റെ പ്രണയം പടച്ചോൻ്റെ കുതിരത്ത് കൊണ്ട് കുത്തി തിരിച്ച് പോയിരിക്കുന്നു. അവർ തമ്മിൽ ഇപ്പം കാണുന്നില്ല, മിണ്ടുന്നില്ല, അവർ ബ്രേക്കപ്പ് ആയിരിക്കുന്നു എന്നാണ് ഉമ്മാൻ്റെ സന്തോഷം. ഉമ്മാൻ്റെ സന്തോഷത്തിൽ ഒരു സമ്മാന പൊതിയൊക്കെ തങ്ങൾക്ക് കൊടുത്തിട്ട് ഉമ്മ സ്ഥലം വിട്ടു. തങ്ങളെ പാപ്പ ഈ പൊതിയും കൊണ്ട് നേരെ പോയി നല്ല കൂളിംഗ് ഗ്ലാസ് കിട്ടുന്ന കട അന്വേഷിച്ചിട്ടാണ്. എവിടെ പോയാലാണ് നല്ല കൂളിംഗ് ഗ്ലാസ്? അപ്പോൾ ഈ ഉമ്മ വന്നിട്ട് കുട്ടീൻ്റെ പ്രണയം കലങ്ങി എന്ന് പറഞ്ഞ് സന്തോഷത്തിൽ കൊടുത്ത പൊതിയുമായിട്ട് പോയി. അപ്പം ഇതിൻ്റെ അടിയിൽ തങ്ങൾ പാപ്പാക്ക് പ്രണയം എന്നുള്ള വാക്ക് വല്ലാണ്ട് അങ്ങ് കൽബിൽ കയറിക്കൂടി. തങ്ങൾ പാപ്പാക്ക് പ്രണയം 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 എന്നുള്ള ചിന്ത വന്നു. അവസാനം ഒരു പ്രണയം കലക്കിയ കായ് കൊണ്ട് തങ്ങൾ പാപ്പ നേരെ പോയി ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങി മുഖത്ത് വെച്ചു. മുഖത്ത് വെച്ചിട്ട് ഒരു വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞമ്മളെയൊക്കെ ആര് പ്രേമിക്കാനാണ്? ഞമ്മളെ പ്രേമിക്കാൻ ആരുമില്ല, ഞമ്മക്ക് നാളും പ്രായമായി, താടിയും മുടിയും നരച്ചുപോയി, നമ്മളെ കാണാൻ ചൊറുക്കില്ല, ഇന്നെ പ്രേമിക്കാൻ ആളില്ല, നിലവിളിയായി, കരച്ചിലായി, പയ്യരമായി. അതിൻ്റെ തുടർച്ചയാണ് ഈ കഥ. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി, തങ്ങൾപ്പാപ്പയുമായി ബന്ധപ്പെട്ട കാര്യം ഓർമ്മ വന്നതുകൊണ്ട് മാത്രം, രണ്ടു ദിവസം മുമ്പ് എനിക്കൊരു കോൾ വന്നു. കോൾ വന്നു മറുതലക്കൽ ഒരു കിളിനാഥം. ഫോണെടുത്തു, ഭയങ്കര കാതരയായ ശബ്ദത്തിൽ ആ സ്ത്രീ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് തങ്ങൾപ്പാപ്പാനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നത്? ഒന്നുമില്ലെങ്കിൽ ഓരോരു തങ്ങളല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ച്, നല്ല പ്രശ്നം, എന്താ നിങ്ങളുടെ പ്രശ്നം, ഏത് തങ്ങൾ? വീഡിയോ കോള് മീൻസ് ഓഡിയോ, വീഡിയോ കോൾ അല്ല, സോറി, ഓഡിയോ കോളാണ്, സാധാരണ നോർമൽ ടെലിഫോൺ കോളാണ്. അപ്പോൾ അതിലാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ കോള് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരുടെ പ്രശ്നം, ഞങ്ങൾക്കൊക്കെ തങ്ങൾ എന്ന് വെച്ചാൽ ജീവനാണ്, ഞങ്ങൾ കൽബിൻ്റെ കഷ്ണാണ് തങ്ങൾ. ആ തങ്ങളിന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയണത് എന്നാണ് അവരുടെ ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, ആറ്റക്കോഴി തങ്ങളുടെ ഒരു കാര്യത്തിൽ ഞാൻ കയറി ഇടപെടാറില്ല. അദ്ദേഹത്തിൻ്റെ പ്രണയവും പ്രണയരാഹിത്യമൊന്നും നമ്മളെ പ്രശ്നവും അല്ല. അദ്ദേഹം മതത്തെ മുൻനിർത്തി, വിശ്വാസത്തെ മുൻനിർത്തി ജീവിക്കുന്ന മനുഷ്യരെ സ്വർഗത്തിൻ്റെ വാതുക്കെ കൊണ്ട് ഇറക്കിത്തരാം എന്ന് പറഞ്ഞ് നാട്ടി കാട്ടിക്കൂട്ടുന്ന കസർത്തുകളും, അദ്ദേഹം അസുഖം മാറ്റിത്തരാനും പ്രണയം കലക്കാനും ആളുകളിൽ നിന്ന് പാരിതോഷികം വാങ്ങി കാട്ടിക്കൂട്ടുന്ന നാടകങ്ങളും അത് തട്ടിപ്പാണ് എന്ന് ബോധ്യമുള്ള കാലത്തോളം അത് പറയും. അത് മാത്രമാണ് ചെയ്യുന്നത്. അപ്പം അതെന്താ സംഭവം വെച്ചാൽ, ഇപ്പം ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏതൊക്കെയോ വീഡിയോകൾ കയറിപ്പോയിട്ടുണ്ട്. അപ്പം അതിലൊന്ന് നോക്കുമ്പോൾ, തങ്ങൾ പാപ്പ നിങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രണയം കലക്കൽ വീഡിയോ ആയിരുന്നു തോന്നുന്നു. അപ്പം എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ നമ്പറും കിട്ടി, എന്നെ ഉപദേശിച്ച് കളയാം. തങ്ങൾ പാപ്പാനോടുള്ള സ്നേഹം കൊണ്ട് ഒരു ഇത്താത്ത വിളിച്ച കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത്രയും വെച്ചിട്ട് നമുക്ക് തങ്ങൾ പാപ്പാൻ്റെ വിലാപം ഒന്ന് കേൾക്കാം. ഇത് പ്രത്യേകം പറയാണ്, ഒരാൾ മനസ്സിൻ്റെ വിങ്ങൽ ഗദ്ഗദം പുറത്ത് പറയുമ്പോൾ കമൻറ്റ് ബോക്സിൽ ചിരിക്കുന്ന ഇമോജി ഇട്ടിട്ട് ആ മനുഷ്യനെ കൂടുതൽ കൂടുതൽ വേദനിപ്പിക്കരുത്, ശവത്തിൽ കുത്തരുത് എന്ന ഒരു നിർദ്ദേശം കൂടി ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. പ്രണയം വല്ലാത്തൊരു സംഭവം തന്നെ. ഞാൻ പ്രണയിച്ചിട്ടില്ല, അതുകൊണ്ട് പ്രണയത്തിന്റെ സംഭവിച്ചറിയില്ല. ഞാൻ ആരെങ്കിലും പ്രണയിക്കുകയാണെങ്കിൽ ഞാൻ പ്രണയിക്കാം. കാണാൻ ചെറുക്കില്ലാത്ത നമ്മളെ കാര്യം പ്രേമിച്ചത് കണ്ടോ? പിന്നെ ഫവാസൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ ഫവാസ് സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ കൊള്ളാത്ത നമ്മളാരും പോയി നല്ലൊരു കണ്ണട വാങ്ങി ആരെങ്കിലും പ്രേമിക്കുക ചോദിച്ചു, അതുമില്ല. മനുഷ്യന്മാർക്കൊക്കെ നല്ല കൽപ്പുള്ള ആളുകളെ വേണം. നമ്മളെ കാര് പ്രേമിച്ചാണ് വയസ്സായി മുടി നരച്ച്, മനസ്സിലായില്ലേ? അള്ളാഹു എല്ലാവർക്കും അള്ളാഹു പരക്കത്തി കേട്ടോ. കണ്ണാടി ഒട്ടം വെച്ചിട്ട് കണ്ണേറെത്തി എന്നെ സ്നേഹിച്ചില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് പിന്നെ പ്രണയം, ഞാനൊരു സഹോദരൻ എഴുതി വിട്ടു, പ്രണയം ഒരു സംഭവമാണെന്ന്. പ്രണയിക്കാത്തവർക്ക് എന്ത് പ്രണയം? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വിഷമം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു വാക്കുകൂടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തു. ഞാൻ നേരത്തെ പറഞ്ഞ ഉമ്മാന്റെ കരച്ചിലും ഉമ്മ കൊടുത്ത സമ്മാനവും അതുകൊണ്ട് വാങ്ങിയ കൂളിംഗ് ഗ്ലാസിന്റെ കഥ ഇപ്പൊ നിങ്ങൾക്ക് കണക്ട് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇദ്ദേഹം ഇത്രയും സങ്കടം പറഞ്ഞു കഴിഞ്ഞ് വാങ്ങിയ കൂളിംഗ് ഗ്ലാസ് ഒന്നുകൂടി കാണിച്ചു കൊടുത്ത്, കയ്യുമത്ത റാഡോ വാച്ചും രണ്ട് വിരലിലും പിന്നെ നടുവിരലിലൊക്കെ ഇട്ട മോതിരവും എല്ലാം കാണിച്ചു കൊടുത്തു. ഇദ്ദേഹം സദാ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ ആരും പ്രണയിക്കുന്നില്ല എന്ന്. ഞാൻ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ആറ്റക്കോഴി തങ്ങൾ എന്ന് വിളിച്ചത് എന്നതിന് ഇതിലും വലിയ തെളിവൊന്നും നിങ്ങൾക്ക് തരേണ്ട കാര്യമില്ല. ഇത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ, അദ്ദേഹത്തിന്റെ മുഖത്തിൽ വന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ഇത് വേറെ ആരും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാക്കിയൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ ആറ്റക്കോഴി തങ്ങൾ എന്ന് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരാറുള്ള എല്ലാ ഇനം കോഴികളും കൂടിയും എന്താ പറയുക, സങ്കര ഇനമായിട്ട് ജന്മമെടുത്താൽ എങ്ങനെയിരിക്കും? അതിൻ്റെ ഒരു ഒരു രൂപമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയിൽ ഇദ്ദേഹത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്നതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ആറ്റക്കോഴി തങ്ങൾ എന്ന പേരിൽ ഈ തങ്ങൾ ഇനി മുതൽ ലോകപ്രശസ്തനായിരിക്കും എന്ന് പറഞ്ഞത്. അപ്പം ഇത് ഇത്രയും വിലാപം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു അഭ്യർത്ഥന കൂടി വെക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്ന ആരും പ്രേമിക്കുന്നില്ല, ഇനി ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇന്നോട് പ്രേമം തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ ഉള്ളിൽ വെച്ച് പറയൽ കളയല്ലേ, നിങ്ങൾ ഇന്നോട് തുറന്നു പറയണം. അപ്പം ഞാൻ എൻ്റെ മറുപടി അപ്പം പറയാം എന്നാണ് തങ്ങൾ പാപ്പ പറയുന്നത്.
നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് പ്രണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറഞ്ഞോളി. തങ്ങളെ എനിക്ക് നിങ്ങളോട് പ്രണയഹബത്താണ്, സ്നേഹാണ്. പിന്നെ മറുപടി കേൾക്കാലോ. അപ്പൊ ആ മറുപടി കേൾക്കാനുള്ള പൂതി കൊണ്ടെങ്കിലും ആരെങ്കിലും ഐ ലവ് യു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന ഒരു കാട്ടുകോഴിയുടെ വിലാപമാണ് നിങ്ങളിപ്പോ കേട്ടത്. ഓക്കെ, നിങ്ങൾ ആലോചിക്കണം, ഈ നിലവിളിയും ഈ പ്രണയത്തിന്റെ പ്രണയം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ വേഴാമ്പലിനെ പോലെയുള്ള കാത്തിരിക്കലും ഒക്കെ നടത്തിയത് ഏത് കണ്ണട വെച്ചിട്ടാണെന്നും ആ കണ്ണട വാങ്ങാനുള്ള കായി എവിടുന്ന കിട്ടിയത് എന്നും അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത പണി എന്താണെന്നും കൂടി ഈ തരുണത്തിൽ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം. ആ ഉമ്മാന്റെ കരച്ചിലും ഇദ്ദേഹത്തിന്റെ സാന്ത്വനയും അദ്ദേഹത്തിന്റെ മരുന്നും പ്രണയം കലക്കുന്ന തുരുമ്പ് പരിപാടിയും എല്ലാം കൂടി ഓർത്തു വെച്ചിട്ട് വേണം ഇദ്ദേഹത്തിന്റെ പ്രണയാഭ്യർത്ഥനയെ ഏത് പെൺകുട്ടിയും സ്വീകരിക്കാൻ. ഇത് കേട്ടപ്പോൾ ഒരു പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടി, തട്ടോട്ട് കേട്ട വിശ്വാസിയായ ഒരു പെൺകുട്ടി അതിനോട് നടത്തിയിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഈ വീഡിയോ പൂർണ്ണമായി കേട്ട് കഴിയുന്നതിന് മുൻപ് വീഡിയോയുമായി ബന്ധപ്പെട്ടോ ഇതിൽ സംസാരിക്കുന്ന പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടോ ഒരു കമൻറ്റും എഴുതാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ ഫീലിംഗ്സ് നിങ്ങൾക്ക് ഇമോജിയിൽ ഒതുക്കാം, മറ്റു ജനറലായിട്ടുള്ള കമൻറ്റുകൾ എഴുതാം, ആറ്റക്കോഴിത്തങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഫീലിംഗ് എഴുതാം. ആർക്കെങ്കിലും ആറ്റക്കോഴിത്തങ്ങളോട് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് പ്രണയം തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ഐ ലവ് യു തങ്ങൾ പാപ്പ എന്ന് കമൻറ്റ് എഴുതിയിട്ട് അദ്ദേഹത്തെ അറിയിക്കാം. അദ്ദേഹം ഒരാൾ പ്രണയം കിട്ടാതെ കേരളത്തിൽ ഒരാൾ ഇത്രമേൽ ഹൃദയം പൊട്ടി വീഡിയോ ചെയ്യുന്നത് നമുക്ക് കണ്ടിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി അദ്ദേഹത്തെ പ്രണയിച്ച് ഒരു വഴിക്കാക്കാം, അത് ഉള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ സംസാരിക്കുന്ന പെൺകുട്ടിയെക്കുറിച്ച് മോശമായ കമൻറ്റോ അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളിലേക്കോ ഒരു കാരണവശാലും കമൻറ്റ് ബോക്സ് പോകാൻ പാടില്ല. അത് നിർബന്ധമാണ്, അത് മോഡറേറ്റേഴ്സ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഈ വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും കണിശമായിട്ട് അത് പറയുന്നത്. ദയവേദിച്ചത് പാലിക്കാം. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, അദ്ദേഹത്തിന് എന്ത് കുറവാണുള്ളത്? പണമുണ്ട്, ഗ്ലാമർ ഉണ്ട്, ചുറ്റും ആരാധന വൃന്ദങ്ങളുണ്ട്. ഒരു മജ്ലിസ് വെച്ചാല് അടിച്ചു കൂടുന്നത് 10,000-ആണ്. അങ്ങനെ ഒരാള് പ്രണയമില്ല, പ്രണയിക്കാൻ ആരുമില്ല, പ്രണയിക്കാൻ അറിയില്ല, ഗ്ലാമർ ഇല്ല എന്നൊക്കെ പറയുമ്പോ അത് വെറുതെ പറഞ്ഞതാണോ, അതോ തമാശക്ക് പറഞ്ഞതാണോ, അത് ശരിക്കും പറഞ്ഞതാണോ, അതോ ആരെങ്കിലും ആക്കാൻ വേണ്ടി പറഞ്ഞതാണോ? ഇനി അതല്ല, ഒരു പണ്ഡിതൻ എന്ന നിലയ്ക്ക് ഒരുപാട് അർത്ഥതലങ്ങൾ ഉള്ളിലേൽപ്പിച്ചുകൊണ്ട് ഒരു തത്വം പറഞ്ഞതാണോ, ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഈ മറുപടിയിൽ ഏറ്റവും എനിക്ക് ശ്രദ്ധേയമായതും എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം, ഒരു പണ്ഡിതനായതുകൊണ്ട് എന്തെങ്കിലും തത്വം പറഞ്ഞതാണോ എന്ന് ഇവർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് എനിക്ക് അതിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയ കാര്യം. അതുമാത്രമല്ല, ഈ പിന്നെ ഇവർ പറയുന്നതനുസരിച്ച് ഇത്രയൊക്കെ ആരാധക വൃന്ദവും ഇത്രയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ഏക പുരുഷ അഡ്മിനുമായിട്ടുള്ള ഈ തങ്ങൾ പാപ്പാക്ക്, എത്ര സ്ത്രീകൾ മാത്രമുള്ള എത്ര ഗ്രൂപ്പാണ്, സ്ത്രീകൾക്ക് വേറെ ഗ്രൂപ്പ്, പുരുഷന്മാർക്ക് വേറെ ഗ്രൂപ്പ്. കാരണം തന്നെ സ്ത്രീയും പുരുഷനും വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും ഇടകലരുന്നത് ഇസ്ലാമിൽ ശരിയല്ലാത്തുള്ളത് കൊണ്ട് തങ്ങൾ പാപ്പയും തങ്ങൾ പാപ്പാൻ്റെ രണ്ട് അഡ്മിന്മാരും ബാക്കി സ്ത്രീകൾ മൊത്തൊരു ഗ്രൂപ്പിൽ, അങ്ങനത്തെ ഒരു 8-ഓ 10-ഓ 15-ഓ ഗ്രൂപ്പ് വേറെ ഉണ്ടാവും. പിന്നെ കാക്കാരും കുട്ടികളുമായിട്ടുള്ള വേറെ ഗ്രൂപ്പ് വേറെ ഉണ്ടാവും. ആണുങ്ങളും പെണ്ണുങ്ങളും വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും മറയില്ലാതിരിക്കാൻ പാടില്ല എന്ന് തങ്ങൾ പാപ്പാക്ക് നിർബന്ധമുണ്ട്. ഇസ്ലാമിൻ്റെ കാര്യത്തിൽ, ദീനിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറില്ലാത്ത ഒരു ആളാണ് തങ്ങൾ പാപ്പ. അതുകൊണ്ട് പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടാണ്. അത്രയും ഗ്രൂപ്പുകളുടെ അഡ്മിനായിട്ടുള്ള ഇത്രയും സുന്ദരനായ, സുമുഖനായ, പണം ഇഷ്ടം പോലെയുള്ള 10 വിരലിലും മോതിരമിടുന്ന, റാഡോ വാച്ച് 2 എണ്ണം വേണമെങ്കിൽ കെട്ടാൻ കെൽപ്പുള്ള ഈ തങ്ങൾ പാപ്പാനെ, വലിയ കൂളിംഗ് ഗ്ലാസ്സുള്ള തങ്ങൾ പാപ്പാനെ പ്രണയിക്കാൻ ആരുമില്ല എന്ന് പറയുന്നത് ഒരു മഹാത്ഭുതം തന്നെയാണ്. എന്ന് മാത്രമല്ല, അത് നമുക്കൊക്കെ ഭയങ്കര സങ്കടമുള്ള, അദ്ദേഹത്തെ കുറിച്ച് ആലോചിച്ചിട്ട് നമുക്ക് വിഷമം തോന്നുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. എത്രയോ കല്യാണം കഴിച്ചിട്ടുണ്ട്, അങ്ങനെ പല കഥകളുണ്ട്. വിശ്വാസികളുടെ ലോകമാണ്, നമുക്കതിൽ ബാധ്യതയില്ല, നമ്മളത് പറയുന്നില്ല. ഇവിടെ പറയുന്നത് പ്രണയത്തെക്കുറിച്ച് മാത്രമാണ്, വിവാഹത്തെക്കുറിച്ച് അല്ല. എനിക്ക് അദ്ദേഹം പറയുന്നത് ഒരു കവിത പോലെയാണ് തോന്നിയത്. പറയാതെ പറയുന്ന പ്രണയമാണത്, വരികളിലോ വാക്കുകളിലോ അല്ല, എന്റെ കണ്ണുകളിലൂടെ നീ അത് വായിച്ചറിയുക. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ശരിക്കും ഞാൻ എന്ന് പറയുന്നത് പോലെ ആ കണ്ണുകളുടെ മായിക ഭംഗിയിൽ ഞാൻ ലയിച്ചുപോയിരിക്കാൻ. നിരയത്തെ പല്ലുകൾ കാട്ടിയുള്ള ആ നനത്ത പുഞ്ചിരിയിൽ പ്രണയമാണോ അതോ 1000 പൂർണ്ണചന്ദ്രന നിലാവാണോ എന്ന് ഞാനൊരൽപ്പം നേരത്തേക്ക് സങ്കിച്ചു പോയി. ഞാൻ പറയുന്നത് ഈ വീഡിയോ ചെയ്ത സഹോദരിയോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അതിനെ അങ്ങ് കൊന്നൂടായിരുന്നു എന്നുള്ളത്. ഇങ്ങനെ ഒരു മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? അയാൾക്ക് ഇച്ചിരി പ്രണയം ആഗ്രഹിച്ചു പോയി, അതിന് ഇതുപോലെയൊക്കെ ഒരു മനുഷ്യനെ പറയാൻ പാടുന്നു? ഞാനൊന്നും പറയണില്ല, ബാക്കി കേൾക്കാം. ഇങ്ങനെയൊക്കെ പണ്ഡിതനായിട്ടുള്ള ഒരാൾ വന്ന് പറയുമ്പോൾ എന്ത് ഉദ്ദേശത്തിലാണ് അദ്ദേഹം അത് പറയുന്നത് എന്ന് നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. കാരണം അദ്ദേഹം ഒന്ന് അമർത്തി മൂളിയാല് കൂടെ പോകാൻ 100-ഓ 1000-ഓ സ്ത്രീകൾ ഉള്ളപ്പോ അദ്ദേഹത്തെ പബ്ലിക്ക് ഇങ്ങനെ ഒരു കാര്യം വന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നിട്ടും മൂപ്പര് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത
എന്തൊക്കെയോ അർത്ഥതലങ്ങൾ ആ വാക്കുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പോലെ പണ്ഡിതന്മാർ എന്തെങ്കിലും പറയുമ്പോഴേക്ക് അവരെ കളിയാക്കാൻ നിൽക്കാതെ അവർ എന്താണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇതാണ് വീണ്ടും യഥാർത്ഥത്തിൽ ഒരു പ്രണയം മാത്രമാണ് തങ്ങൾ പാപ്പ ആഗ്രഹിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിട്ട് അതിന്റെ ആവശ്യം ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. അത് വളരെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ആകെയുള്ള സാധ്യത ആത്മീയമായി വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ പല അർത്ഥങ്ങൾ ഉള്ള ദ്വയാർത്ഥങ്ങളൊക്കെ ഉള്ള പല വാക്കുകൾ പറയും. അപ്പൊ അതിലൊക്കെ വേറെ വേറെ കഥകളും അർത്ഥങ്ങളായിരിക്കും. നമ്മുടെ മുനീർ ബാക്കവി പണ്ട് ഒരു ബൈത്ത് ചൊല്ലിയ വലിയന്റെ കഥ പറയുന്നുണ്ട്. നാട്ടുകാരോട് പറയാൻ പറ്റില്ല, പച്ചത്തെറിയാണ് ബൈത്തിലുള്ളത്. പക്ഷെ അതിന് മുനീർ ബാക്കവി വ്യാഖ്യാനിക്കുമ്പോൾ അത് ആത്മീയതയിൽ അലിഞ്ഞു ചേരുന്ന വേറെന്തോ ഒരു സാധനമാണ്. അപ്പോൾ നമ്മളത് വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് മുമ്പ് ഉസ്താദ് റോസ്റ്ററിൽ. അപ്പോൾ അതുപോലെയുള്ള എന്തെങ്കിലും അർത്ഥതലമാണോ അല്ലേ എന്നറിയാതെ പെൺകുട്ടികൾ ആരും ചാടിക്കേറി ഐ ലവ് യു പ്ലക്കാർഡും പിടിച്ച് തങ്ങൾ പാപ്പാനെ ശല്യം ചെയ്യരുതേ എന്നുകൂടിയാണ് ഈ സഹോദരി മുസ്ലിം ഉമ്മത്തിലുള്ള ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അഡ്മിനോ മെമ്പറോ ഒക്കെ ആയിട്ടുള്ള മുസ്ലിം പെൺകുട്ടികളോട് വിശ്വാസികളോട് തങ്ങൾ പാപ്പാനോടുള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ കൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ത്രീകളെ അവർ ഓർമ്മിപ്പിക്കുന്നത്. കാരണം മഹാത്മാക്കളായിട്ടുള്ള ആളുകളെ നമ്മൾ പലതരത്തിൽ പരീക്ഷിക്കും. അവരുടെ വാക്ക് കൊണ്ട്, അവരുടെ നോട്ടം കൊണ്ട്, അവരുടെ സൗന്ദര്യം കൊണ്ട് അപ്പൊ നമ്മൾ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കും. അതിന്റെ അർത്ഥതലങ്ങളിലേക്ക്, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്ന ആളുകൾക്ക് ആത്മീയതയിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ആത്മീയതയുടെ ഉന്നതിയിലേക്ക് എത്തിച്ചേരാനും പറ്റും. അദ്ദേഹം പറയുന്നതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാതെ അദ്ദേഹം പറയുന്നതിനെ വേറെ രീതിയിൽ കാണുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കുക, അദ്ദേഹത്തിന്റെ ഒരു നോട്ടത്തിന് പുഞ്ചിരിക്കാൻ വേണ്ടി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന അനേകായിരം സ്ത്രീകളുണ്ട് ഇവിടെ. അതിലൊരുത്തിയുടെ പ്രണയലേഖനമായി മാത്രം കണ്ട് ഇതിനെ മറന്നു. ഇങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ ആ സഹോദരിയുടെ വീഡിയോ അവസാനിക്കുന്നത്. ഇത് ഈ വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ എന്റെ അടുത്ത് നിൽക്കുന്ന വേറൊരു ആള് എന്റെ സുഹൃത്തിനോട് ചോദിച്ചത് പരീക്ഷിക്കാൻ ഓൻ എന്താ പഠിച്ചവനോ എന്ന്. ആ ചോദ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാനത് ഓർത്തെടുത്ത് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമുള്ളൂ. അപ്പൊ ഇതുപോലെയുള്ള മഹാന്മാരായിട്ടുള്ള തങ്ങന്മാരുടെ പ്രാർത്ഥനാ യോഗങ്ങളിലും സദസ്സുകളിലും പങ്കെടുക്കുന്ന പെൺകുട്ടികൾ അവർ പറയുന്ന ഈ അർത്ഥങ്ങൾ അതിന്റെ ആത്മീയമായ അർത്ഥതലങ്ങളുടെ ആഴങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഉടനെ എന്നാ ഐ ലവ് യു തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞ് പിന്നാലെ പോകരുത് എന്നാണ് ഈ സഹോദരി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നമ്മളുടെ സദാചാര ആംഗളമാരുണ്ട്, ഓൺലൈൻ ആംഗളമാർ, ഓൺലൈൻ ആംഗളമാരെല്ലാവരും കൂടിയും ഈ സഹോദരിയുടെ പുറകെ കൂടി പുറകെ കൂടിയിട്ട് പറഞ്ഞു, ആ മൗലിയര് തലയും വാലുമില്ലാതെ എന്തെങ്കിലും പറയുന്നു വെച്ച് നിങ്ങൾ അതിനൊക്കെ തുള്ളാൻ പോവാണോ? നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? നിങ്ങൾ ഇസ്ലാമിന്റെ ഇസ്സത്ത് നശിപ്പിച്ചു സഹോദരി എന്ന് പറഞ്ഞ് ഈ സഹോദരിയെ ഉപദേശിക്കാൻ ആംഗളമാര് ചുറ്റും കൂടി പുറകെ കൂടി കമന്റായി വിളിയായി മെസ്സേജായി ആകെ പൊല്ലാപ്പായി. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇത് വളരെ വൃത്തിയായിട്ട് ഇതുപോലെയുള്ള ആറ്റക്കോഴി തങ്ങന്മാരെ ഇസ്ലാം മതത്തിനകത്ത് തന്നെയുള്ള ഒരു സഹോദരി ട്രോളി വിട്ടതാണ്. ഈ ട്രോളിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ട്രോളാണ് എന്ന് എഴുതി ഒട്ടിച്ചാൽ പോലും വിശ്വാസികൾക്ക് ചിലവർക്ക് മനസ്സിലാവില്ല. അവരത് കേട്ട പാതി കേൾക്കാത്ത പാതി കയറും പൊട്ടിച്ചു പോകും. എത്രയോ അനുഭവങ്ങൾ നമ്മൾ ട്രോൾ മെസ്സേജുകളുടെ കാര്യങ്ങൾ അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്ത മുല്യന്മാർ വരെ ഉണ്ട്. അത് ഖുർആനിലെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത ഉസ്താദുമാരെയൊക്കെ നമുക്ക് പരിചയം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ സഹോദരിയുടെ പുറകെ ഈ ഓൺലൈൻ ആംഗളമാര് മെസ്സേജും പിന്നെ കമന്റും ഒക്കെ ആയിട്ട് പുറകെ കൂടിയപ്പം അവരതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു. ഇത് ട്രോളായിരുന്നു പൊന്നു സഹോദരന്മാരെ എന്ന് പറഞ്ഞവർക്ക് പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്യേണ്ടി വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ ഒരു ട്രോൾ വീഡിയോ ഇറക്കുന്നു, ഒരു ഒരു മൊലിയാർ ഒരു കോഴിത്തരം പറയുന്നു, ആ കോഴിത്തരത്തെ പരിഹസിച്ചുകൊണ്ട് അതിനെ ട്രോളിക്കൊണ്ട് ഒരാൾ വിശ്വാസത്തിനകത്ത് തന്നെയുള്ള ഒരു സഹോദരി ഒരു വീഡിയോ ചെയ്യുന്നു, എന്നിട്ട് ഇത് ട്രോളാകുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് വിശദീകരണം കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതാണ് അടുത്തത്. ഒരു മെസ്സേജ് ഞാൻ വായിച്ചു കേട്ടോ. രംഗബോധമില്ലാതെ മൂപ്പരി എന്തെങ്കിലും പറയും, അതും പൊക്കി പിടിച്ച് റീച്ച് കൂട്ടാൻ മറ്റൊരു കൂട്ടരും. മനോഹരമായ ഒരു മതത്തിന് പൊതുസമൂഹത്തിന് മുന്നിൽ വെറും പരിഹാസ്യമാക്കാൻ ഇതിനേക്കാൾ മറ്റെന്താണുള്ളത്? മുസ്ലിം സമൂഹം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാതെ പക്വതയില്ലാത്തവരുടെ വർത്തമാനത്തിന് പിന്നിൽ പോയി സ്റ്റാർ ആയിക്കോളി. ഇത് എനിക്ക് പേഴ്സണലായിട്ട് വന്നിട്ടുള്ള മെസ്സേജാണ്. ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നിരന്തരമായി മെസ്സേജ് വന്നപ്പോഴാണ് ഇവരതിന് മറുപടിയായിട്ട് വീണ്ടും ഇത് ട്രോളാകുന്നു എന്ന് പറഞ്ഞ വീഡിയോ ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് ബാക്കി. ഇതിന്റെ ഹേതു എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിസ്റ്റർ നാറ്റക്കയ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പൊ അവൻ വൈറലായിട്ടുള്ള വീഡിയോ ആണ്. അയാൾക്ക് പ്രണയിക്കാൻ ആളില്ല, പ്രണയിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ ഇച്ചി പ്രണയിക്കാൻ ആരുമില്ല, ഇച്ചി പ്രണയിക്കാൻ താല്പര്യമുണ്ട്, കണ്ണട വെച്ച് കഴിഞ്ഞാൽ ഇന്ന പ്രണയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ അതിനൊരു വീഡിയോ തിരിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വന്നിട്ടുള്ള ഒരുപാട് കമന്റ്സും ഇൻബോക്സ് മെസ്സേജ് ഒരുപാട് മെസ്സേജസും കമന്റ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജാണ് ഞാൻ നിങ്ങൾ വായിച്ചത്. ഇഷ്ടം പോലെ മെസ്സേജുകൾ കേട്ടോ. അപ്പൊ ഇതാണ് സംഭവം. ഞാൻ ഈ സഹോദരിയോടുകൂടി പറയാണ്, ഒരിക്കലും നിങ്ങൾ ഇദ്ദേഹത്തെ നാറ്റക്കോയ തങ്ങൾ എന്ന് വിളിക്കരുത്. നിങ്ങൾ വിളിക്കാതെ വേറെ ആര് വിളിച്ചാലും അങ്ങനെ ഒരാളെ നമ്മൾ വിളിക്കുന്നത് ശരിയല്ല. ഓരോ ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള പേരുകൾ വിളിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഞാൻ ഇത് വിളിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ ആ വീഡിയോ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് നിങ്ങൾ വിളിക്കുന്നതിനേക്കാൾ ബെറ്റർ പേര് എന്ന് എനിക്ക് തോന്നിയത് നാറ്റക്കോഴി തങ്ങൾ എന്നാണ്. എന്ന് ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ വിളിക്കാം,
അല്ലെങ്കിൽ അദ്ദേഹത്തെ ശരിക്കും അദ്ദേഹത്തിന്റെ ഹാമിദ് എന്ന അദ്ദേഹത്തിന്റെ സ്വന്തം പേര് വിളിക്കുന്നതാണ് ഏറ്റവും ഉചിതം. നമ്മൾ പരിഹസിച്ച് വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇതൊരു സജഷൻ മാത്രമാണ് കേട്ടോ. ഒരാളെ നാറ്റക്കോയ എന്ന് വിളിക്കുന്നേക്കാൾ നല്ലത് ആറ്റക്കോഴി എന്ന് വിളിക്കണം. അതിലൊരു ഒരു ഒരു പുന്നാരിപ്പും ഒരു ഓമനത്വവും ഒക്കെ ഉള്ള ഒരു പേരാണ് എന്നതുകൊണ്ട് പിന്നെ അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാൻ ഒരു സജഷനാണ്, നിങ്ങൾ അങ്ങനെ വിളിക്കണം എന്നൊരു നിർദ്ദേശമൊന്നുമല്ല, എൻ്റെ ഒരു സജഷൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ബാക്കിയുടെ കേൾക്കാം. എന്റെ ചെയ്തിട്ടുള്ള ആളുടെ ഒരു വീക്ഷണകോണിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഇസ്ലാം മതത്തെ അവഹേളിച്ചു എന്നാണ് തോന്നുന്നുണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാൻ ഇസ്ലാം മതത്തെ അവഹേളിച്ചിട്ടുണ്ടോ? അല്ലല്ലോ. ഇസ്ലാം മതത്തിൽ നിന്നുകൊണ്ട് തങ്ങളാണ് പിന്നെ മുഹമ്മദ് നബിയുടെ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മൊത്തത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ മൊത്തത്തിൽ അവഹേളിക്കുന്ന ഒരാളെ ഞാൻ തിരിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ട്രോളി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാനും മുസ്ലിം സമൂഹത്തിനെ ഞാൻ എവിടെയാണ് അവഹേളിച്ചിട്ടുള്ളത്? പൊന്നാര സുഹൃത്തുക്കളെ, ഇതൊരു ട്രോളാണ് എന്ന് ആദ്യം കേൾക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ വീഡിയോയിൽ അവർ പറയുന്ന വാക്കുകളും അതിൽ ഊന്നലുകളും ഒക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയിക്കാവുന്നതാണ്. ഞാൻ ഈ വീഡിയോ കണ്ടപ്പം എനിക്കത് ഒരു സംശയം തോന്നി, അല്ല ഏകദേശം ഉറപ്പ്. അപ്പം ഞാൻ ഇനി അതിന് വേറെ എന്തെങ്കിലും അവരുടെ കമൻറ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് അവരുടെ ചാനലിനകത്ത് കയറിയപ്പോഴാണ് ഇവർക്ക് ഇങ്ങനെ ഒരു വിശദീകരണ വീഡിയോ ചെയ്യേണ്ടി വന്ന ഗതികേട് കൂടി മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല, എങ്കിലും ഇത് വളരെ കൃത്യമായിട്ട് ഈ പറയപ്പെടുന്ന രീതിയിൽ ഇസ്ലാം മതത്തിനകത്തുള്ള വിശ്വാസത്തിനകത്ത് നിന്നുകൊണ്ട്, ഇപ്പം നമ്മൾ വിശ്വാസിയായിട്ട് നിന്നുകൊണ്ട് സംസാരിച്ചാൽ പോലും വിശ്വാസത്തെ, മനുഷ്യന്റെ വിശ്വാസത്തെയും അവൻ്റെ ദൈന്യതയും ചൂഷണം ചെയ്തുകൊണ്ട് ഇതുപോലെയുള്ള ചില കപടന്മാർ ചില പരിപാടികളായിട്ട് ഇറങ്ങും. അതിൽ ചൂഷണ വിധേയരാകുന്നതിൽ വലിയ വിഭാഗവും സ്ത്രീകളാണ്. അത് കേവലമായ ഈ പ്രണയം, ലൈംഗികത തുടങ്ങിയിട്ടുള്ള ചൂഷണങ്ങൾ മാത്രമല്ല, സാമ്പത്തികമായും ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയരാകുന്നത് സ്ത്രീകളാണ്. കാരണം വീടുമായി ബന്ധപ്പെട്ട അവരുടെ കുടുംബങ്ങൾ, അവരുടെ ഭർത്താവിൻ്റെ ജോലി, മക്കളുടെ പഠനം, മക്കൾക്ക് ജോലിയാവാത്തത്, മക്കൾ പെൺകുട്ടികളുടെ കല്യാണം, അല്ലെങ്കിൽ നേരത്തെ പണ്ട് ഉമ്മ ചെന്നതുപോലെ മക്കളുടെ പ്രണയം ഇല്ലാതാക്കാൻ എന്ന് പറഞ്ഞ് ഇവരുടെ ചെറുതും വലുതുമായിട്ടുള്ള വിഷമങ്ങൾ, ജീവിത പ്രതിസന്ധികൾ, പ്രാരാബ്ദങ്ങൾ, പ്രയാസങ്ങൾ, ഇതിനൊക്കെ ദൈവികമായ മാർഗത്തിൽ, ആത്മീയമായ മാർഗത്തിൽ പരിഹാരം തേടാനാകുമെന്ന് വിശ്വസിക്കുന്നവർ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നതായിട്ട് മുഹമ്മദ് നബിയുടെ കുടുംബ പാരമ്പര്യത്തിലുള്ളവരാണ്, മുഹമ്മദ് നബിയുടെ പേരക്കുട്ടികളാണ് എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് ഇങ്ങനെ രംഗപ്രവേശം ചെയ്യുന്ന കുറേ കപടന്മാരുണ്ട്. അപ്പം കപടന്മാരാണെന്ന് പറഞ്ഞാൽ തങ്ങൾമാരാണ് എന്ന് പറയുന്നത് മുഴുവൻ, അതായത് മുഹമ്മദ് നബിയുടെ പേരക്കുട്ടികളാണ് ഞങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമികമായി കാവട്യമാണ്. അങ്ങനെ മുഹമ്മദ് നബിയുടെ ഒരു പേരക്കുട്ടിയും മുഹമ്മദ് നബിയുടെ വംശപരമ്പരയിലുള്ള ഒരാളും ഒരു തങ്ങളായിട്ട് എവിടെയും ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവായിട്ട് വന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അതെന്താണെന്നും എങ്ങനെയാണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും തങ്ങൾമാർ അത് നേരിടാൻ വേണ്ടി തയ്യാറായി വരട്ടെ. അപ്പോൾ ഈ തങ്ങന്മാരുടെ പൊള്ളത്തരം നമുക്കപ്പം മനസ്സിലാക്കി കൊടുക്കാം, ഇവരുടെ ഇരട്ടത്താപ്പ് നമുക്കപ്പം ബോധ്യപ്പെടുത്തി കൊടുക്കാം. അപ്പം ഇങ്ങനെ ആളുകളെ ഇവർ പ്രാർത്ഥിച്ചാൽ ഇവരുടെ കൈ കാണുമ്പോൾ തൊട്ടുമുത്തുന്നു, ഇവർ പ്രത്യേകമായിട്ട് പദവിയുള്ളവരാണെന്നും ഇവരെ ആരും ചീത്ത പറയാൻ പാടില്ല, ഇവരാരും വിമർശിക്കാൻ പാടില്ല, ഇവരിലൂടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നബിയുടെ അടുത്ത് എത്താം, നബിയുടെ അടുത്ത് കൂടെ എത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് പടച്ചോൻ്റെ അടുത്ത് എത്താം, അങ്ങനെ ചെന്നാൽ നമ്മുടെ പ്രശ്നം പെട്ടെന്ന് തീരുമെന്ന വിശ്വാസത്തിൽ ഇത്തരം ആളുകളെ സമീപിക്കുന്ന വിശ്വാസികൾ അവരെ കൃത്യമായി ചൂഷണം ചെയ്യുന്ന ഈ ഒരു വിഭാഗത്തെ, അവർക്കെതിരെ വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ, മീൻസ് ആ വീഡിയോ ചെയ്ത സഹോദരിയുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി പോലും, ചിന്ത പോലും ഈ ഓൺലൈൻ ആംഗ്ലമാർക്കില്ല എന്നിടത്താണ് ഈ വീഡിയോ പ്രസക്തമാകുന്നത്. ഇതാണ് ഈ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്ത് ഈ ചൂഷണത്തിന് വിധേയരാകാൻ സാധ്യതയുള്ള സ്ത്രീകളും അതുപോലെയുള്ള മുസ്ലിം കുടുംബത്തിലെ പാവപ്പെട്ട മനുഷ്യരും ഇതുപോലെയുള്ള തങ്ങന്മാരെ തിരിച്ചറിയണം. രണ്ടാമത് വിശ്വാസികളായിട്ടുള്ള ഓൺലൈൻ ആംഗ്ലമാരോട് പറയാനുള്ളത്, മൂല്യന്മാരോട് പറയാനുള്ളത്, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക്, ഒരു പോസ്റ്റ് കാണുമ്പോഴത്തേക്ക് അത് ഒരു ട്രോളാണോ, ഒരു പരിഹാസമാണോ, അതോ ശരിക്കും എഴുതിയതാണോ, ഇതൊന്നും നോക്കാതെ, വാലും തലയും നോക്കാതെ എടുത്തു ചാടി അബദ്ധത്തിൽ പെടാതിരിക്കാനും ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക എന്നത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ തയ്യാറുള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി എന്ന് പറയുന്നത്. അതല്ല, നമ്മളുടെ ഇടയിലും പോലും വിശ്വാസികളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇത് ട്രോളാണ് എന്ന് മനസ്സിലാവാതെ ഈ സഹോദരിയെക്കുറിച്ച് വേറെ ഏതെങ്കിലും മോശമായ രീതിയിൽ, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ ഈ വീഡിയോ കാര്യം മനസ്സിലാവാതെ പ്രതികരിക്കുന്നത് അബദ്ധമാവും, അങ്ങനത്തെ അബദ്ധം കാണിക്കരുത് എന്നാണ് ഓർമ്മിപ്പിച്ചത്. ഇപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവര് ഈ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് നമുക്ക് നിർത്താം. അപ്പോ മൂപ്പര് പറഞ്ഞിട്ടുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ഞാൻ ഇസ്ലാം മതത്തിനെയോ മുസ്ലിം മത വിശ്വാസികളെയോ ആ വിശ്വാസത്തെയോ അവഹേളിക്കാൻ വേണ്ടിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാനിപ്പോ ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ കമന്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്, ഇൻബോക്സ് മെസ്സേജുകളായിട്ട് കോളായിട്ടൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ നിങ്ങള് കുറെ പേര് പറയുന്നത് നിങ്ങള് അയാള് ആറ്റക്കോയല്ല, നാറ്റക്കോയാണ്, പിന്നെ ആറ്റക്കോയ അങ്ങനെയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തിനാ അങ്ങനെ വീഡിയോ ചെയ്തത്? നിങ്ങൾ എന്തിനാണ്? ഇതിലൊന്നും ഈ രക്തത്തിൽ നമുക്ക് പങ്കില്ല. ഇത് വിശ്വാസികളുടെ കാവ്, വിശ്വാസികളുടെ പൂരം. നമ്മളിത് ഈ രണ്ട് കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ
ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്താൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ്. ഉഡായിപ്പ് ഉസ്താദ്മാർ വരുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കണ്ടേ? നമ്മൾ പ്രതികരിക്കാതെ പിന്നെ വേറെ ആരെ പ്രതികരിക്കാം? നമ്മൾ ഭയങ്കര ദേഷ്യത്തോട് കൂട്ടിയിട്ട് ചാടി കടിച്ചിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതൊന്നും അവർക്ക് കേൾക്കില്ല. ഏത് മതത്തിലായിരുന്നാലും എല്ലാ മതത്തിലും ഉഡായിപ്പുകൾ ഉണ്ട്, നല്ല ഉഡായിപ്പുകൾ കളിക്കുന്നുണ്ട്. അപ്പോ ചിലപ്പോ ട്രോളായിട്ടായിരിക്കും അതിനുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുക, ചിലപ്പോ ചില സമയങ്ങളിൽ ചിലപ്പോ നല്ല റാഷായിട്ട് പ്രതികരണങ്ങൾ ഉണ്ടാവുമായിരിക്കും. അപ്പൊ എന്തായിരുന്നാലും ഏത് മതത്തിലും ഉടായ്പകൾ വരുന്ന സമയത്ത് നമ്മൾ പ്രതികരിച്ചാൽ പറ്റുള്ളൂ. കാരണം മതം എന്നത് വിൽപ്പന ചരക്കല്ല. ഇന്നത്തെ പൊതു സമൂഹത്തിൽ തീർച്ചയായിട്ടും മതം ഒരു ഏറ്റവും മൂല്യം വരുന്ന വിൽപ്പന ചരക്ക് തന്നെയാണ്. പക്ഷെ നമ്മൾ മനുഷ്യരായിരിക്കുന്ന കാലത്തോളം മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത വിധത്തില് പാവപ്പെട്ട ആളുകൾ അവരുടെ ഈ മത ചൂഷകരുടെ വലയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, ആ രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. തീർച്ചയായും. അപ്പൊ അവരുടെ ആ ഒരു ഉദ്ദേശത്തിൽ ചെയ്ത വീഡിയോ, ആ ഉദ്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തിൽ മാത്രം നമ്മൾ ചെയ്ത വീഡിയോ, അതിന്റെ കൂടെ ഓൺലൈൻ ആംഗ്ലമാര്, ഉപദേശികളായിട്ട് ഇറങ്ങുന്ന ആംഗ്ലമാര്, അവരെ ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു വീഡിയോ പോസ്റ്റോ കാണുമ്പോഴത്തേക്ക് അത് ചെയ്തത് ഒരാണാണോ പെണ്ണാണോ എന്ന് മാത്രം തിരിച്ചറിയുമ്പോഴത്തേക്ക് ആംഗ്ല ചമഞ്ഞ് കമന്റ് ബോക്സ് കയറിയിട്ട് ഉപദേശം ചൊരിയുന്നതിന് മുൻപ് ചെയ്ത വീഡിയോ ട്രോളാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു 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 ബോധമെങ്കിലും ഒരു ചിന്തയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഇവിടെ ഏറ്റവും നിരാശരായിട്ടിരിക്കുന്ന ആള് തങ്ങൾ പാപ്പയാണ്. തങ്ങൾ പാപ്പാനെയും കൂടി ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് നമുക്ക് നിർത്താം. തങ്ങൾ പാപ്പ, ഒരു പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു കളിയാക്കി പോയി, നിങ്ങൾ വിട്ടാളി, എത്രയോ ആളുകൾ പ്രണയിക്കാനാവാതെ കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തങ്ങൾ പാപ്പ വേറൊരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ലോകത്ത് എത്ര പ്രണയം കലക്കാൻ വേണ്ടി സ്വർണവള സമ്മാനം വാങ്ങിയെന്ന്, ആ നിങ്ങൾ പ്രേമിക്കാൻ പൂതിയുണ്ടെന്നും പറഞ്ഞ് കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് ആളുകളുടെ മുമ്പിൽ വരുന്നത് മോശമല്ലേ തങ്ങൾ പാപ്പ? നിങ്ങൾക്ക് അങ്ങനെ പ്രേമിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അത് ഏതെങ്കിലും ഒരു മുരീദിൻ്റെ അടുത്ത് സ്വകാര്യമായിട്ട് കാതിൽ വിളിച്ച് പറയാല്ലാതെ ഇങ്ങനെ യൂട്യൂബിൽ ഷോർട്ട് ഇട്ടിട്ട് പറയാൻ പാടുണ്ടോ തങ്ങൾ പാപ്പ? ഒരു തങ്ങൾ പാപ്പാനെ നമ്മളിങ്ങനെ ഉപദേശിക്കാനൊന്നും പാടില്ല. എന്നാലും നിങ്ങൾ എന്ത് ജന്മമാണ് എൻ്റെ തങ്ങൾ പാപ്പ, നിങ്ങൾ മണ്ണാർക്കാട്ട് വരെ മൊത്തത്തിൽ പറയിപ്പിക്കലോ ഇത്തങ്ങൾ എൻ്റെ അയലോക്കക്കാരനാണ് എന്നതുകൂടി ഇത്തരുണത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ ഹേതുവാണ് എന്നുകൂടി അറിയിക്കുന്നു. അപ്പോൾ രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.